അതെ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഒരു തേക്കും കാട് അല്ലേ? അല്ലല്ല, നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. ആ ഞാൻ കാണിച്ചുതരാം, അത് ഗംഭീര സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, എന്നിട്ടാ കാണിച്ചു തരുന്നത്. അല്ല, ഞാൻ ഇതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓ ഓ, അപ്പൊ നമ്മളെന്തായാലും ആ സ്ഥലം ഒന്ന് കാണണല്ലോ. അപ്പൊ അത് പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ. ഇത് തേക്കുംകാട് കാണിച്ചുതരാണോ വിളിച്ചിട്ട് വന്ന്? തേക്കും കാടല്ലോ, നിനക്ക് മോനെ. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു അടിപൊളി സ്ഥലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ കണ്ടാൽ തന്നെ അറിയും, ഒരു പാലം നടു, മൊത്തം ചുറ്റും പാടങ്ങൾ, ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, മനോഹരമായ ഒരു പാലമാണ്, ചുറ്റും പാടങ്ങൾ, പന, അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. എവിടെ ഫ്രെയിം, ഇപ്പോൾ ചുമ്മാ മൊബൈൽ എടുത്തിട്ട് ഷൂട്ട് ചെയ്താലും നല്ല അടിപൊളി ഫ്രെയിംസാണ് ഉള്ളത്. മാത്രമല്ല ഫുള്ളും നല്ല പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്ന നല്ല പച്ചപ്പും പാലങ്ങളും ഒക്കെ, മലകളും, ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു ചിത്രം. അപ്പോൾ അതൊക്കെ കാണാവുന്ന ഒരു അടിപൊളി പാലമാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇറിഗേഷൻ്റെ പാലമാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് ഇവിടെ വെള്ളം പോകുന്നുണ്ട്. അതെ അതെ, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ പാലം. അതെ, അപ്പോൾ പാലം എന്ന് പറയുന്നത് പാടത്തിന് നടുക്കൂടെ പോകുന്ന പാലമാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതെ, ഇത് സംഭവം അടിപൊളിയാണ്. രണ്ട് സൈഡും പാടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും എല്ലാം കൂടെ സംഭവം സെറ്റപ്പായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. അതെ, അത് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണെന്നറിയോ, നമ്മള് ഈ ആലുവയിലുള്ള പ്രേമം സിനിമയില് സീന് ഷൂട്ട് ചെയ്ത പ്രേമം പാലം ഉണ്ടല്ലോ, അതേപോലെ ഒരു ഫീൽ അല്ലേ അത്? അതുപോലെ ഇടുങ്ങിയ പാലമാണ് പറഞ്ഞു. അതായത് വെള്ളം പോകാൻ വേണ്ടിട്ട് മാത്രം വരെ കെട്ടൊരു പാലമാണ്. അപ്പൊ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും വളരെ മനോഹരമായ കാഴ്ചകളില് സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിളഞ്ഞു നിൽക്കുന്ന പാടവും മലനിരകൾ, ഇപ്പോൾ മഴക്കാർ മൂടിയിട്ട് ഇപ്പോൾ ആ മലനിരകളൊന്നും കാണുന്നില്ല. മഴ വരാൻ ചാൻസ് ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്. ഗോകുലേ, ഈ മറ്റേ ഈ പാടത്തിന്റെ ഇടയിലെല്ലാം വേണ്ട ഒരു ചാക്ക് കൊണ്ട് കെട്ടി, ചാക്ക് കൊണ്ട് കെട്ടിയിരിക്കുന്നത് എന്തിനാണ് മനസ്സിലായത്? തവള പിടിക്കാനിരിക്കല്ലേ? തവള പിടിക്കാം. അല്ലേ, സത്യത്തില് അതൊന്നും അല്ല ഇത്. ഇത് ഈ കാറ്റത്ത് ഇങ്ങനെ ആടുമല്ലോ, അപ്പൊ അതിന്റെ ശബ്ദം കേട്ടിട്ട് ഇപ്പൊ എലി, വെട്ട്, അതുപോലെ തന്നെ മൈനി, പന്നി, പന്നിശല്യം എന്നെല്ലാം മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അതിനാണ് ഈ കൃഷിക്കാര് ഈ വരമ്പത്തെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. ഈ പാലം ആരാണോ നിർമ്മിച്ചെന്തോ, ബ്രിട്ടീഷുകാരായിരിക്കോ? ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ സംഭവിച്ചത് ഞാൻ പറയട്ടെ. ഇവിടെ ഈ പാലത്തിന്റെ തൂണുകളുണ്ടല്ലോ, അത് മൊത്തം ബ്രിട്ടീഷുകാർ കെട്ടി, അപ്പൊ നമ്മൾ അവനെ ഓടിച്ചു, ബാക്കി നമ്മൾ നാട്ടുകാരെ കെട്ടി. ഓ, അതായിരിക്കും പൊളിഞ്ഞിരിക്കണം അല്ലേ? എന്റെ ഓരോ ചോദ്യങ്ങൾ അല്ല, ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ പാടത്താണ്, അതായത് പാലത്തിന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ രണ്ട് പാടങ്ങളുടെ അടിയിലാണ് നിൽക്കുന്നത്. സംഭവം അടിപൊളിയാണ്. അതെ, ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന സ്ഥലമാണ്. മാത്രമല്ല അതെ, വെഡിങ്ങിന്റെയും ഒരുപാട് ഷോർട്ട് ഫിലിമുകള് എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പാലത്തിന്റെ സൈഡിലായിട്ട് ഒരു മുളയൊക്കെ ഉള്ള നല്ലൊരു ചെറിയൊരു പ്ലേസും കൂടെ ഇവിടെ ഉണ്ട്. ഈ മുളയുടെ പ്രത്യേകത അറിയാലോ നമുക്ക്, പുല്ലിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതാണ് മുള. പ്രത്യേകം വെച്ചാൽ ഏറ്റവും വേഗം വളരുന്ന ഒരു സംഭവം കൂടിയാണ് ഈ മുള. വേഗം എന്ന് വെച്ചാ ഒരു ഏകദേശം 10 സെന്റിമീറ്റർ ഒരു 24 മണിക്കൂർ കൊണ്ട് വളരും. ഓ ഓ, ശരിക്കും ഈ മുള എന്ന് പറയുന്നത് ഈ പുല്ലുവർഗത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള പുല്ലുവർഗത്തിൽ പെടുന്ന ഒരു സാധനമല്ലേ. നമ്മളൊന്ന് കസിൻസ് എല്ലാവരും കൂടെ ഈ ഒരു പാലത്തിൽ വന്നിട്ട് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമ്മളോടൊന്ന് പോകുന്നുള്ളൂ.
ഒന്ന് ക്ലൈമറ്റ് ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നത്. വെയിലാണെങ്കിൽ ഒട്ടുമില്ല, അതുപോലെ തന്നെ മഴയും നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതേപോലെ മനോഹരമായ കൃഷിയും കൃഷിഭൂമിയും അതേപോലെ ഒരു ഗ്രാമീണ ഭംഗി അന്ന് തന്നെ പറയാം. മയിലിന്റെ ഒക്കെ ഒച്ച നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ കസിൻസ് വീണ്ടും വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.